കോവിഡ് കാലത്ത് ബോട്ടിൽ ആർട്ടും പെയിന്റിംഗും അല്പം ഗാർഡനിങ്ങും എല്ലാമായി സമയം ചെലവഴിച്ചവരായിരുന്നു ഏറെയും. വീടുകൾക്ക് മുമ്പിൽ തൂങ്ങി നിൽക്കുന്നതായി ഹാംഗിംഗ് പ്ലാന്റ് വിൽപ്പനയും ചിത്രക്കുപ്പികളിൽ പൂക്കളമിട്ടും ചെടികൾ വളർത്തിയും അലങ്കാരിക പണികൾ ചെയ്ത് വിപണനം നടത്തിയും വരുമാനമുണ്ടാക്കിയവരും നിരവധിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി വയനാട്ടിലടക്കം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്നവയാണ് വഴിയോരങ്ങളിലെ അലങ്കാര മത്സ്യ വിൽപ്പന. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും. മുള്ളൻകൊല്ലി സെന്റ് മേരീസ് HSSലെ വിദ്യാർത്ഥിയായ മാടൽ പരിയപ്പനാൽ ഡാർവിൻ കഴിഞ്ഞ 3 മാസമായി വഴിയോര മത്സ്യ വിൽപ്പന നടത്തി വരികയാണ്. വഴിയരികിലെ ചില്ലുകൂട്ടിൽ കാണുന്ന അലങ്കാര മത്സ്യങ്ങൾ വണ്ടി നിർത്തുന്നവർ നിരവധിയാണ്. ജോഡിക്ക് 40 രൂപ മുതൽ 1000 രൂപയുള്ള മത്സ്യങ്ങൾ വരെ അത്തരത്തിൽ വഴിയോര വ്യാപാരികളുടെ പക്കലുണ്ട്. പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിക്കോട് നിന്നാണ് മത്സ്യമെടുത്ത് വിൽപ്പന നടത്തി വരുന്നത്. 150 രൂപയുടെ കോയിക്കാർപ്പ്, 130 രൂപ മുതൽ 180 രൂപ വരെയുള്ള ഫൈറ്റർ, 50 രൂപ വിലയുള്ള മോളി ചോക്ലേറ്റ് മോളി, 60 രൂപയുടെ ഗോൾഡൻ, 70 രൂപ വരുന്ന ടെട്ര എന്നിങ്ങനെ ഒട്ടുമിക്ക അലങ്കാരി മത്സ്യങ്ങളും ഡാർവിന്റെ കയ്യിലുണ്ട്. വർണ്ണ മത്സ്യ കച്ചവട രംഗത്തെ കുട്ടി വ്യാപാരികളെ മീനങ്ങാടി, കാര്യമ്പാടി, വാര്യാട്, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, മാനന്തവാടി എന്നിങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണാം. വിവിധ തരം ഗപ്പികൾ മാത്രം വിൽപ്പന നടത്തുന്നവരും ഇവർക്കിടയിലുണ്ട്. ഫുൾ റൈസ് ഫുൾ ഗോഡ് 200, ചില്ലി മൊസൈക് ഡംബോയിയർ 150, സാന്താ മരിയ റെഡ് ഗ്രോസ് 100, പ്ലാറ്റിനം റെഡ് ടെയിൽ 400, ആൽബിനോ റെഡ് ലൈസ് 200 എന്നിങ്ങനെ പോകുന്നു വഴിയൂര കേന്ദ്രങ്ങളിലെ വിവിധ തരം ഗപ്പികളുടെ വില. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച ആനച്ചെവിയൻ ഗപ്പികൾക്കാണ് ആവശ്യക്കാരേറെയെന്ന് കുട്ടി കച്ചവടക്കാർ പറയുന്നു. ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഇല്ലാതിരുന്ന അക്വേറിയങ്ങൾ ഇപ്പോൾ പല വീട്ടിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ കച്ചവടക്കാരുടെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നത്. വർണ്ണക്കുപ്പികൾക്കും ചെടികൾക്കുമിടയിൽ ടയറുകൾ പൂക്കളാകൃതിയിൽ വെട്ടി അടിവശത്ത് സിമെന്റിട്ടടിച്ച് ഗപ്പികളെ വളർത്തുന്നവരും ഇപ്പോൾ നിരവധിയാണ്. ഇത്തരക്കാരെല്ലാം വർണ്ണ മത്സ്യങ്ങൾ വാങ്ങാൻ കൂടുതലും ആശ്രയിക്കുന്നത് ഈ വഴിയോര കുട്ടി കച്ചവടക്കാരെയാണ്. വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം അവയെ വളർത്തുന്നതിനുള്ള ചില്ലുകുപ്പികളും അക്വേറിയങ്ങളും കല്ലുകളും ചെടികളുമെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. സമയം ഡെസ്ക്, വയനാട്.